വാളയാർ കേസിൽ സുപ്രധാനമായ ഒരു കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വാളയാർ കേസിൽ സർക്കാർ അപ്പീലിൽ നവംബർ 9 വാദം കേൾക്കാമെന്ന് ഹൈക്കോടതി. കേസിൽ പുനർവിചാരണ വേണമെന്നും വേണ്ടി വന്നാൽ തുടരന്വേഷണം നടത്താമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇപ്പോൾ ഷിജു ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഷിജു, കോടതി ഇടപെടലിലേക്ക് നയിച്ച സർക്കാരിന്റെ വാദം എന്തായിരുന്നു? പ്രത്യേകിച്ച് സർക്കാർ വീഴ്ച പറ്റി എന്ന് ഒരുപക്ഷെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ. അത് കഴിഞ്ഞ 2017 ജനുവരിയിലായിരുന്നു വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സഹോദരിമാരെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ ഇത് ആ പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണ്, ബലാത്സംഗത്തെ തുടർന്നുള്ള ആത്മഹത്യയാണെന്ന് വ്യക്തമായി. പക്ഷേ അന്വേഷണത്തിൽ 6 പ്രതികൾ ഉണ്ടായെങ്കിലും ഇതിൽ എല്ലാ പ്രതികളെയും കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ വളരെ ശക്തമായ സമരം നടന്നു വരികയാണ്. ഇപ്പോഴും ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ അമ്മ നീതിക്ക് വേണ്ടി പലതരത്തിലുള്ള സമരങ്ങളിൽ ഏർപ്പെടുന്നു, വിവിധ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. കീഴ്ക്കോടതിയുടെ നടപടിക്കെതിരെയും വിമർശനങ്ങൾ ഉണ്ടായി. അതായത് കേസ് നടത്തിപ്പിലടക്കം പോരായ്മകൾ സംഭവിച്ചു എന്ന വിമർശനങ്ങൾ നേരത്തെ ഉയർന്നു വന്നു. ഇതിനെതിരെയാണ് ഈ പ്രതിഷേധം ശക്തമായപ്പോഴാണ് സംസ്ഥാന സർക്കാർ തന്നെ കഴിഞ്ഞ മാർച്ചിൽ ഒരു അപ്പീൽ ഹർജി, കീഴ്ക്കോടതി പ്രതികളെ വെറുതെ വിട്ട നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഒരു അപ്പീൽ ഹർജി നൽകിയത്. ഈ ഹർജി കോടതി അന്ന് പരിഗണിക്കുകയും ഈ വെറുതെ വിട്ട പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ അതിൽ വാദങ്ങളൊന്നും കേട്ടിരുന്നില്ല. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു അപേക്ഷ നൽകിയത്. അതായത് അപ്പീൽ ഹർജിയിൽ അടിയന്തര വാദം കേൾക്കണമെന്ന് അപ്പീൽ ഹർജിയിൽ വാദം നടത്തി. ഇനിയിപ്പോൾ കോടതിയിൽ സർക്കാർ പ്രധാനമായും അറിയിച്ചത് ഈ കേസ് നടത്തിപ്പിലും അന്വേഷണത്തിലും വീഴ്ച പറ്റിയിട്ടുണ്ട്, ആ സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി വാദം കേൾക്കണം, ഈ കീഴ്ക്കോടതിയുടെ വെറുതെ വിട്ട നടപടി ദുർബലപ്പെടുത്തി അതിൽ പുനർവിചാരണ നടത്തണം, വേണ്ടി വന്നാൽ തുടരന്വേഷണത്തിനും ഞങ്ങൾ ഒരുക്കമാണെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു. സർക്കാരിന്റെ ഈ ഒരു വാദം വന്നപ്പോഴാണ് കോടതി അങ്ങനെയെങ്കിൽ അത് വളരെ പ്രാധാന്യത്തോടെ കേൾക്കാൻ കോടതി തയ്യാറാണെന്ന് പറഞ്ഞ് നവംബർ 9 തന്നെ വാദം കേൾക്കാം അപ്പീൽ ഹർജിയിൽ എന്ന് വ്യക്തമാക്കി. സാധാരണഗതിയിൽ ഒരു അപ്പീൽ ഹർജിയിൽ വർഷങ്ങളോളം എടുത്താണ് കോടതി വാദം കേൾക്കാറ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഒരു കുറ്റസമ്മതം പോലെ ഇതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇതിൽ തെളിവുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ കൂടെ കണക്കിലെടുത്ത് കോടതി വേഗത്തിൽ ഈ അപ്പീൽ ഹർജിയിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അബ്ജോദ്.